ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ. അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഭരണഘടനാ സാക്ഷരതാ ജനകീയ വിദ്യാഭ്യാസ പരിപാടിയുടെ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം വണ്ടൂരിൽ നടന്നു. എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കോഴ്സ് ആരംഭിക്കുമ്പോഴും നല്ല ഒരു പങ്കാളിത്തവും സാന്നിധ്യവും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്ന ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നിയോജകമണ്ഡലത്തിൽ അതിൻ്റെ പ്രസിഡന്റായിട്ട് അതിന് മുകളിലൊക്കെ വരുന്ന സാഹചര്യം നമുക്കുണ്ടാകാൻ. കേരള നിയമസഭ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഭരണഘടനാ സാക്ഷരതാ ജനകീയ വിദ്യാഭ്യാസ പരിപാടി നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുകയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ക്ലാസ് എടുത്തു. ഭൂരിപക്ഷം ഉണ്ടെങ്കിലും നിയമം പാസാക്കാം, പക്ഷെ ആ നിയമത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ ഓരോ ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. അങ്ങനെ നിയമിക്കുന്ന ഒരു നിയമം, അങ്ങനെ നിർമ്മിക്കുന്ന ഒരു നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയ നിയമത്തെ പോലും നള്ളൻ പോയിടാക്കാൻ, അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. സാക്ഷരതാ മിഷന്റെ പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ബ്ലോക്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ആസിയ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം പി ശശികുമാർ, സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ, പി മുസ്തഫ, കെ ചന്ദ്രൻ, ഒ ഷിഹാബുദ്ദീൻ, സി പി അബ്ദുൽ ജലീൽ, ഇ പി മുഹമ്മദ് റാഫി എന്നിവർ പ്രസംഗിച്ചു. ൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ഇൻ റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ഇൻ റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.